Poppy. റോബി വിഷമിക്കണ്ട. റോബിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് കൈവച്ചു. നിമിഷം പോലും ജീവിക്കാൻ കൊള്ളാത്തതാണ് ഈ ലോകം. മരിക്കും മരിക്കുമെന്ന് മോഹിപ്പിച്ചിട്ട് എന്തിനെന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു? പ്ലീസ് ഡോക്ടർ, ഞാൻ ഡോക്ടറിന്റെ കാല് പിടിക്കാം. ഹൈക്കോട്ടേക്ക്
ഞാൻ തേക്കിട്ടിനി പോട്ടോ. എത്രയും വേഗം ഈ ജീവിതം അവസാനിപ്പിച്ചു തരൂ. I'm not going in there again. You're going to get into my mind and start playing with the dog. If you really want to help me, then help me die. Robbie, what are you saying? I'm not going to die in one way. I'm not going to die in one way. Robbie, I'm not going to die, Doctor. I'm not going to die in one way. സ്കൂളും പാടവും മഴക്കാലങ്ങളുമെല്ലാം മധുരസ്പന്നങ്ങളായി കൊണ്ടു നടന്ന റോബി, ആ ഓർമ്മകൾ ഇനിയില്ല. ഓർക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇനി ആദ്യം മുമ്പി വരുന്നത് എന്നെ പറഞ്ഞു ചതച്ച ഒരാളുടെ മുഖമായിരിക്കും. ആരുടെ? വന്ദനയുടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റോബി. Games as you play with people's mind. Rachel ana satyam parnadu how avadam poi ivide mulan ippo maranathinte manamaan. Doctor kenne sahayikkan pattumo athu mathram parnjal mathi illengil ivide edekilum choril thara thalli thalli njan chaavum. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് റോബി. What is the point? Why do you want me to wait? Why do you want me to wait? Why do you want to prolong the pain, doctor? വേദനയില്ലാത്ത ഒരു മരണം എനിക്ക് തരൂ. പ്ലീസ് പ്ലീസ് ഡോക്ടർ. I understand your feelings. Yes. I will do something. Sure. I will do something. കാര്യങ്ങൾ ഇനിയും ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ മനോരോഗിയായി പോവച്ചോ? കുംഭസാരമാവുമ്പോ സത്യം വെളിയിലാവുകയില്ലല്ലോ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തുമാത്രം അത്യാഹിതങ്ങളിലാ ചെന്നുപെട്ടതെന്ന് അറിയാമോ? റേച്ചലിന്റെ മരണം റോബിയിൽ മരണഭയം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. അവനെ അതിന് സാക്ഷിയാക്കിയത് അതുകൊണ്ടായിരുന്നു. റേച്ചലിന്റെ മരണം അത് ഉറപ്പായിരുന്നു. അവളുടെ അപ്പച്ചനും അമ്മച്ചിക്കും എനിക്കും അത് അറിയാമായിരുന്നു.
അതുവരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതി അവളോട് മാത്രം ഞങ്ങളത് പറഞ്ഞില്ല. എങ്കിൽ പിന്നെ റോബിയോടും അങ്ങനെ പറയാതിരിക്കാമായിരുന്നില്ലേ? യെസ് അത് ഞാൻ പറയാം. ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടിയ ആളും അവസാന ശ്വാസത്തിന് വേണ്ടി മേലോട്ട് പൊങ്ങി വരും. അതുകൊണ്ടാ റോബി മരണപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ നുണ പറഞ്ഞത്. അതെന്റെ ചികിത്സയുടെ ഒരു ഭാഗമായിരുന്നു അച്ഛോ. അവന് ഒരു രോഗവുമില്ല. ഇനി അവൻ ആത്മഹത്യ ചെയ്യാനും പോകുന്നില്ല. കാരണം ജീവിതത്തിന്റെ വില ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. പള്ളിക്കൊരു സംഭാവന തന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം കുറേ നാളായി എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. മാനസ് കുമാറിന്റെയും മെന്റൽ ജാക്സന്റെയും തിമോത്തി പോങ്ങിന്റെയും പുസ്തകങ്ങളാ എന്ന് വെച്ചാൽ പല പല തൂലികാനാമങ്ങളിൽ ഞാൻ തന്നെ എഴുതിയത്. സബ്ജക്റ്റ് കുറച്ച് ടഫാണ്. വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ അച്ഛനും വായിച്ചോളൂ. ക്ഷമിക്കണം അച്ഛൻ, ആളുകൾ വെയിറ്റ് ചെയ്യുന്നു, കാണാം. I have absolutely no problem. That's it, Garrett. You're way of living. You played a wonderful game in the name of medical treatment. That's how some doctors are. Anyway, I've got to go. Bye. Doctor? Okay, let's go. Kumbasara rahasyamaagumbo. Adu Robiyodu njan. Adhe Kumbasara rahasyangal porthu parayan paadilla ennu achane njan paranjirunda avashyamillallo. Pinne Robiyoda karyam parayanda samayathu parayanda aaline njan erpadakkirundennu vechollu. Varatte achcha. ഞാൻ വന്ദന. ഡോക്ടർ മാഡി പറഞ്ഞിട്ട് വന്നതാ. ഓ യെസ് യെസ്, വന്ദന വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കം ഓൺ ഇൻ, റോബി ബാക്ക് യാർഡിലുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വല്ലപ്പോഴും ഒക്കെ ഇതുപോലൊന്ന് വന്ന് കണ്ടോട്ടെ.